يا سيدي روحي تعالى تضوي في السما نجمة يمريتك في منامي محلاها رحلة يا طه صافي بلسم لجروحي شافي لو تبتسم لي مرة والله كافي يا ربي صلي على الهادي نبينا يا ربي صلي على روي يا طه قلبي رحمة وهداية يا رسول الله يا علي أفديك بكل غالي عمري ما انساك دماء في بالي أحباب الإمام وسلام يا أولياء الله الصالحين ربي يجمعنا بنبينا الكريم يا نور ليالينا والله ما نسينا يا مصطفى دماء في بالي Living guy,
യോഗത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹാര ശാസ്ത്ര സമിതി പ്രസിഡന്റ് സാരിത അവരുടെ ആദരവോട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കൊച്ചഞ്ചന്മാരെ, അനുഭവിക്കുമാരെ, നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സഹാറ, നമ്മുടെ പ്രിയപ്പെട്ട സഹാറ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന് പറയുന്ന നമ്മുടെ ക്ലബിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിലവില് കുറഞ്ഞ വർഷങ്ങൾ നമുക്ക് ഓഫീസില്ലായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് നാം പുതിയൊരു ഓഫീസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാലി ഉസ്താദ് നിർവഹിച്ചിരിക്കുകയാണ്. നമുക്കറിയാം രാവിലെ മുതൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, കുട്ടികളൊക്കെ പല പല കളികളിലും മറ്റും ഒക്കെ ആയി ഇവിടെ തന്നെ ഉണ്ട്. രാവിലെ ഒരുപാട് മത്സരങ്ങളും കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ പങ്കെടുത്ത് പലർക്കും സമ്മാനങ്ങളൊക്കെ ഇനി ലഭിക്കാനിരിക്കുന്നു. ഒന്നാമതും രണ്ടാമതും സ്ഥാനത്തേക്ക് പലരെയും എത്തിയിരിക്കുകയാണ്. ഈ വൈകവേളയിൽ ദീർഘിപ്പിച്ച് ഒന്നും തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹാറയെ സംബന്ധിച്ചിടത്തോളം സഹാറയെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടതായിട്ടില്ല. നമ്മുടെ നാട്ടില് നാടുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സംവിധാനമാണ് നമ്മുടെ സഹാറ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്. നമുക്കറിയാം നമ്മുടെ നാട്ടില് കോവിഡ് ബാധിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ കോവിഡ് നമ്മുടെ നാടിനെ കാർന്നുതന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ക്ലബ് അല്ലെങ്കിൽ ഒരു കൂട്ടം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് സഹാറ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം വളരെ വിഷമകരമായ സാഹചര്യമാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഏകദേശം 5 പേര് കോവിഡ് ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ സഹായ പരിപാടികളിലും ഈ മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ചടങ്ങുകളിലടക്കം കോവിഡിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മറമാണെന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹാറയുടെ ചെറുപ്പക്കാർക്ക്, സഹാറയുടെ സുഹൃത്തുക്കൾക്ക് സാധിച്ചു എന്നത് വളരെ വലിയ കാര്യമായി ഞങ്ങൾ വിലയിരുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്ന വീടുകളിലേക്ക് കൃത്യമായി ഭക്ഷ്യക്കിറ്റും ഭക്ഷണം എത്തുന്നുണ്ടോ എന്ന ഫോണിലൂടെയും മറ്റും തിരക്കി മനസ്സിലാക്കി അവർക്ക് ലഭിക്കേണ്ട എല്ലാവിധ ഭക്ഷണ സൗകര്യങ്ങളും മറ്റ് അത്യാവശ്യ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സഹായം ഒരുപാട് മുന്നിലായിരുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. നമ്മുടെ കോവിഡ് ബാധിച്ച ചില രോഗികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും PPE കിറ്റ് ധരിച്ചും ഒക്കെ ഹോസ്പിറ്റലുകളിലും മറ്റും കൊണ്ടുപോകുന്നതിനും അതുപോലെയുള്ള അങ്ങനെ പറഞ്ഞാല് ഈ എന്താ പറയാ ഈ ഒരു 5-6 മാസത്തെ അല്ലെങ്കിൽ
ആറ് മാസത്തെ കണക്ക് പറയാൻ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാകും. അത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിലായിരുന്നു സഹാബ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ സമയങ്ങളിൽ കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വിവാഹ ധനസഹായങ്ങൾ ഒരുപാട് നാം നൽകുകയുണ്ടായി. അതുപോലെ കുറെ കാറ്ററിംഗ് സർവീസുകൾ പാവപ്പെട്ട നമ്മുടെ ക്ലബുമായി ബന്ധപ്പെടുന്നതും അല്ലാത്തവരുമായ സുഹൃത്തുക്കളുടെയൊക്കെ വിവാഹങ്ങൾക്ക് അവരുടെ കുടുംബത്തിലെ വിവാഹങ്ങൾക്കൊക്കെ കൃത്യമായ നാം പിന്നെ കാറ്ററിംഗ് സർവീസുകൾ അതുപോലെ തന്നെ വിവാഹ ധനസഹായങ്ങൾ തുടങ്ങി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും നാം സജീവമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം രോഗികളായി കിടക്കുന്ന കോവിഡ് ആയാലും അതല്ലാതെ ആയാലും രോഗികളായി കിടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ നാം കൃത്യമായി സഹായിച്ച് സഹകരിച്ച് വരികയാണ്. നമുക്കറിയാം നാം കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷത്തിനോടടുത്താകുന്നു പ്രഭാകരൻ നായർ എന്ന് പറയുന്ന ഒരു ആളിന്റെ ചികിത്സ സഹാറ പൂർണ്ണമായി ഏറ്റെടുത്ത് ചെയ്തു വരികയാണ്. അദ്ദേഹത്തിന്റെ കാല് കുറച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ നമ്മുടെ മുൻ ക്ലബിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അമീർ അതുപോലെ നസീമ അടക്കമുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ അടക്കം കൂട്ടിരിപ്പുകാരായി ചെന്നിരിക്കുകയും അവരുടെ എല്ലാവിധ കാര്യങ്ങളും സ്വന്തം എന്താ പറയാ സ്വന്തം പിതാവിനെ പോലെ തന്നെ അദ്ദേഹത്തിനെ പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അമീർ പിന്നെ പല ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് സഹാറ മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായ സാമ്പത്തിക സഹായവും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭ്യുദയകാംക്ഷികളായ ഈ നാട്ടിലെ നാട്ടുകാർ തന്നെയാണ്. അതുപോലെ തന്നെ പറയുമ്പോ നമ്മള് ഒരു പിന്നെന്താ പറയാ ഏകദേശം ഒരു വർഷത്തിന് മുകളിലാവുമെന്ന് തോന്നുന്നു ആംബുലൻസ് സേവനം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ നാം ബുക്ക് ചെയ്തിരുന്ന മാരുതി സുസുക്കിയുടെ ഡീലർ ഹെർക്കുലീസ് മാരുതിയിലാണ് നാം ബുക്ക് ചെയ്തിരുന്നത്. ആ ഡീലർ തന്നെ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നമ്മള് അടുത്തതായിട്ട് രണ്ടാമത് വേറൊരു ഡീലറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് തന്നെ ആ വാഹനം പുറത്ത് പിന്നെ റോഡിലേക്ക് ഇറക്കുന്നതിനുള്ള സർവ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അനുഗ്രഹം ദൈവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കോവിഡ് പിന്നെ ശക്തമായി നമ്മുടെ നാട്ടില് ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മളൊരു പഴയ വണ്ടിയെങ്കിലും എടുത്ത് നമ്മുടെ നാട്ടുകാരെ സേവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഴയ വാഹനങ്ങള് ആംബുലൻസുകൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അന്ന് കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. ആ ദീർഘമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം വൈകിപ്പോയെന്നാണ് വിശ്വാസം. സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് സഹാറ ആർട്സ് ആൻഡ് ക്ലബിന്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. അധ്യക്ഷനെ ഈ യോഗത്തിന് വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രസിഡന്റ് ഉസ്താദ് ഹാഷിം മന്നാനി അവരും അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ നമ്മുടെ വിശിഷ്ട അതിഥികളായ ബഹുമാനപ്പെട്ട സജീർ സാർ. സജീർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ സമയം വേണ്ടി വരും. സജീർ സാറിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. എവിടെ ചെന്നാലും ചന്തയുടെയാണ് താമസം എന്ന് പറയുമ്പോൾ ആർ സി സിയുമായി ഒരു തവണയെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ചോദിക്കും സജീർ സാറിനെ അറിയാമോ എന്ന് ചോദിക്കും. അത്തരത്തില് വളരെ നല്ല ആ രംഗത്ത് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൽ തന്നെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടുകൂടിയാണ് ബഹുമാനപ്പെട്ട സജീർ സാർ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കൗൺസിലർ, കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ പിന്നെ നാട്ടിലെ കോവിഡ് ഒക്കെ നിലനിന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ അമ്പല പ്രദേശത്തൊക്കെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാവുന്നതിന്റെ അങ്ങേയറ്റം സാമൂഹിക പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. രോഗികൾ ആയി കിടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഭക്ഷണങ്ങൾക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കൗൺസിൽ പ്രത്യേകം ശ്രദ്ധിച്ചതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അടുത്തൊരു രോഗി മരണപ്പെടുകയും അദ്ദേഹത്തെ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊക്കെ വന്നപ്പോ
ആ വാഹനത്തിൽ ഒന്ന് കയറി പോകുന്നതിന് വേണ്ടി ഞാൻ അടക്കമുള്ള ആൾക്കാര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ കയ്യിൽ വേറെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോ നമ്മുടെ കൗൺസിലർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി പി പി കിട്ട് എടുത്തു കൊടുത്തുകയും ആ പി പി കിട്ട് ധരിച്ചുകൊണ്ട് സഹായയുടെ പ്രതിനിധി നമ്മുടെ ബഹുമാനപ്പെട്ട അംജദ് ആംബുലൻസിൽ കയറി പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലബുമായും നാടുമായും ഒരുപാട് സഹകരിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സോലഹ് ജോഹരി അഞ്ചൽ. സോലഹ് ജോഹരി ഉസ്താദിനെ കുറിച്ച് നാം പരിചയപ്പെടുത്തേണ്ട, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും തന്നെ ഇല്ല. സോലഹ് ഉസ്താദ് ഇവിടെ നമ്മുടെ നാട്ടിൽ സേവനത്തിന് വന്ന കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തെ വളരെ നല്ലതുപോലെ അറിയാവുന്നതാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇവിടെ തന്നെ സഹായയുടെ എല്ലാ പ്രോഗ്രാമുകളിലും കൃത്യമായി പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മാനവ മഹിമകൾ പറയരുത് എന്ന് ഉസ്താദ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലബിന്റെ കളിക്കളത്തിന്റെ പ്രസിഡന്റ് തൻസീർ തൻസീറിനെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അവർ ഈ പ്രോഗ്രാമിലേക്ക് തൻസീറിനെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ജമാഅത്തിലെ പ്രസിഡന്റ് നമുക്ക് ഈ പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടി സർവ സംവിധാനങ്ങളും ഒരുക്കി തന്ന ജമാഅത്ത് കമ്മിറ്റി ജമാഅത്ത് പ്രസിഡന്റ്. ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇന്ന് ഈ മദ്രസ നവീകരിച്ചുകൊണ്ടിരിക്കേണ്ട മദ്രസയിലെ വരുന്ന നവംബർ 1-ാം തീയതി ക്ലാസ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഇന്നലെ പെയിന്റടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നലെ ചെറുതായിട്ട് തുടങ്ങിയതായിരുന്നു. ഇന്ന് ഞായറാഴ്ച കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ആ പെയിന്റ് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം ഈ പ്രോഗ്രാം നടത്തുന്നതിനുള്ള സകല സംവിധാനങ്ങൾ ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ മജീദ് അവർക്ക് അതുപോലെ തന്നെ ജമാഅത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിഹാബ് സാഹിബ് ഭട്ടോട് അദ്ദേഹമൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ നടക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മോടൊപ്പം സഹകരിച്ചതാണ്. അവരുടെയൊക്കെ പ്രത്യേകം ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ജമാഅത്തിന്റെ ട്രഷറർ നമ്മുടെ സുധീർ സാഹിബ് അദ്ദേഹം ഈ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്ത കാലം മുതൽ തന്നെ ഈ പ്രോഗ്രാമിന്റെ നടത്തിപ്പിനെ കുറിച്ച് കൃത്യമായി നമ്മോട് വിലയിരുത്തലുകൾ നടത്തുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സുധീർ സാഹിബ് അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നന്ദി. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ സുഹൃത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബിന്റെ ആരംഭഘട്ടത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ഹാഷർ മന്നാനി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ കബൂലിച്ച് ദൈവീകമാകാൻ ഒരു നാടിന്റെ നാഡീ സ്പന്ദനമാണ് ആ നാട്ടിലെ യുവാക്കൾ എന്ന് പറയുന്നത്. യുവാക്കളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുകയും അതിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ സൽപങ്കാത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങി ആ മുന്നിട്ടിറങ്ങൽ അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും മഹിരമായ ഒരു മാർഗമാണ് മഹിരമായതെന്നാണ് നമ്മുടെ മുന്നിലുള്ള ഈ വിദ്യാർത്ഥി സമൂഹം. നാം ഓരോരുത്തരും ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രഥമവസന്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റബീഉലിന്റെ മാസത്തിലാണ്. റബീഉലിലെ പോലെ മുത്തനബിയെ കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാതെ പോകുന്നത് അടവുകേടാണെന്നുള്ളത് കൊണ്ട് തന്നെ
നാം ഓരോരുത്തരും ചിന്തിക്കുക. എന്നുള്ളതിൽ മാറ്റിവെച്ചാൽ ലോകത്ത് ആഗമാനം ചർച്ച ചെയ്യപ്പെടുന്നത് മുത്തുനബിയെ കുറിച്ചാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഒരു വ്യക്തിയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് മാറ്റമാകുക. ഒന്ന്, ആ ആഴ്ചയുടെ നല്ല പ്രവർത്തനങ്ങൾ. മറ്റൊന്ന്, ആ ആഴ്ചയുടെ ഏറ്റവും മോശമായ പ്രവർത്തനങ്ങൾ. ഈ രണ്ട് മാർഗങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ലോകത്ത് ചർച്ചകൾ നടക്കുക. സോഷ്യൽ മീഡിയകളായാൽ പോലും, പത്രമാധ്യമങ്ങളായാലും ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ചർച്ചകൾ നടക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അമീന ബിബിയുടെ പൊന്നുമോൻ അഷ്റഫുൽ വറ ഖഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് നന്മ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. സഹാറ എന്ന ഒരു കൂട്ടം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ സഹാറയെ കുറിച്ച് ചന്തകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ പരിശുദ്ധമായ മദ്രസയുടെ നാളിൽ ഇത്രത്തോളം ജനപങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ തുടക്ക സമയത്ത് ഇതിന്റെ പ്രവർത്തനങ്ങളെ മാറി നിരീക്ഷിച്ചുകൊണ്ട് നിരീക്ഷകൻ എന്ന നിലയിൽ വളരെ ശാരദാർത്ഥ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് സംസാരിക്കുന്നത്. സഹാറയുടെ തുടക്ക സമയം രണ്ട് മൂന്ന് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും തങ്ങളുടെ നാട്ടിന്റെ ഈ ഒരു തങ്ങളുടെ നാട്ടിൽ ഞങ്ങളാൽ കഴിയുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് നടത്തി കൊടുക്കണമെന്നുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനെ കുറിച്ചുള്ള അവരുടെ ആലോചനകൾ പലരുമായി അന്വേഷിച്ചു. എന്ത് ചെയ്യണം, എങ്ങനെയാകണമെന്നെല്ലാം അതിന് ഏറ്റവും കൂടുതൽ അവർ വിനിയോഗിച്ചത് കളികളിൽ കൂടി തങ്ങളുടേതായ അനുജന്മാരെ തങ്ങളുടെ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തി അവരെ ഏറ്റവും കൂടുതൽ കാരുണ്യത്തിന്റെ മഴ വസിപ്പിക്കുന്നത് പോലെ തങ്ങളുടേതായ നാട്ടുകാരിലേക്ക് അവരെ ഉപകാരപ്പെടുന്നതായ മക്കളാക്കി മാറ്റുന്നതിന് വേണ്ടി ദുഷിച്ച കൂട്ടുകെട്ടിലേക്ക് പോകാതെ ദുഷിച്ചതായ ആൾക്കാരുടെ കൂടെ കൂടാതെ ഏറ്റവും നല്ല മഹിതമായ സ്വഭാവത്തിന് ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടി തങ്ങളുടെ ഒപ്പം ചേർത്ത് നിർത്തി ഏറ്റവും നല്ല വ്യക്തിഗുണമുള്ള ആൾക്കാരാക്കി മാറ്റുക എന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദന്മാരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് സഹാറയുടെ ആദ്യകാലത്തുള്ള ആൾക്കാർ പ്രവർത്തിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഇരലിലെണ്ണാവുന്ന ആൾക്കാർ ചേർന്നിരുന്നു കൊണ്ടെടുത്ത ഒരു തീരുമാനം അൽഹംദുലില്ലാഹ് അല്ലാഹു എന്ന് ഏറ്റവും നല്ല മഹിതമായ നിലയിൽ ഉയർത്തി വിജയത്തിന്റെ ഉത്തുംഗ സ്വഭാവത്തിലേക്ക് എത്തിച്ചു. നമുക്ക് അൽഹംദുലില്ലാഹ് നാം ഓരോരുത്തരും ചിന്തിക്കുവാനുള്ളത് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മുടെ അമാനത്താണ്. ആ മക്കൾ എന്നുള്ള ആ അമാനത്തിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ അപ്പോൾ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ആരോടാണ് എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് കൊണ്ട് നാം ഓരോരുത്തരും വീക്ഷിക്കണം. ആരോട് കൂടുന്നു, ഏത് പക്ഷത്താണ് അവൻ കൂട്ടുകൂടുന്നത് എന്നുള്ള എല്ലാം ചിന്തിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സഹാബ എന്ന ഈ ഒരു മഹിതമായ കൂട്ടിന്റേതായ ആ തുടക്കം മുതലുള്ള ഇതുവരെ യാതൊരു വിധമായ പേരുദോഷവും ഉണ്ടാക്കാതെ വളരെയധികം മാന്യമായ ഇടപെടലുകൾ നടത്തി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കൃത്യമായ ജാഗരൂകരായി തങ്ങളുടെ നാട്ടുകാരുടെ ക്ഷേമകാര്യത്തിലും ആരോഗ്യ പ്രവർത്തന മേഖലകളിലുമെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സഹാറ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സഹാറയുടെ ആ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ അതിലേക്ക് ചേരുമ്പോൾ അവരുടേതായ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ നമുക്കറിയാം ഇന്ന് പാസ്പോർട്ട് സംസ്കാരം നമുക്ക് വല്ലാതെ നമ്മുടേതായ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലകളെല്ലാം വളരെയധികം സ്വാധീനിച്ചിരിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ സ്വാധീനിച്ചിരിക്കുകയാണ്. അതിന്റെ ഫലമായിക്കൊണ്ട് വളരെയധികം രോഗികളെ നമുക്ക് പാസ്പോർട്ട് കടന്നു വന്നതോടുകൂടി രോഗികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ എക്സസൈസ് ഇല്ലാത്തത് കാരണമായി കൊണ്ട് മക്കളെല്ലാം വളരെയധികം തിന്ന് കൊഴിച്ച് കൊഴുത്ത് ഒന്ന് ഒരു പട്ടി ഒടിച്ചാൽ പോലും ഓടാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറി നിൽക്കുമ്പോൾ നമ്മുടെ സഹായയുടെ മക്കൾ ചുണക്കുട്ടികൾ എന്തിനും തയ്യാറുള്ള ആരോഗ്യമുള്ള മക്കളായി മാറുന്നു. ആരോഗ്യം എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനവുമാണ്. ബുദ്ധനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥന തന്നെ അല്ലാഹുവേ ജഗന്നിയതാവായ തമ്പുരാനെ നീ എനിക്ക് ആരോഗ്യം നൽകണമേ എന്നായിരുന്നു. അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുക നമ്മുടെ മക്കളെ ആരോഗ്യമുള്ള മക്കളാക്കി മാറ്റുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും അതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങൾ
ഉദ്ഘാടനം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹിതമായ യോഗം ഉദ്ഘാടനം ചെയ്താൽ